നമസ്കാരം ഒരിക്കൽ തകർച്ചയുടെ നെല്ലിപ്പലകയിൽ വീണ സ്ഥാപനമാണ് കൊച്ചി കപ്പൽശാല ഒരു കപ്പൽ പോലും നിർമ്മിക്കാൻ ഓർഡർ ഇല്ലാതെ കൊച്ചി നഗരത്തിലെ ഓടകൾക്ക് കോൺക്രീറ്റ് കൂടി പണിയാനുള്ള ജോലി വരെ അവർ ഏറ്റെടുത്തിരുന്നു അന്ന് കപ്പൽശാല സന്ദർശിച്ചിട്ടുള്ളവർക്ക് ആ ദുരിതകാലം ഒന്ന് ഓർത്തെടുക്കാൻ സാധിക്കും ഡോക്ക് കാലി അറ്റകുറ്റപ്പണിക്ക് പോലും കപ്പലില്ല കപ്പലുകൾക്ക് പകരം ചില ഓയിൽ റിഗുകൾ നിർമ്മിക്കാനുള്ള ഓർഡറുകളാണ് ചിലപ്പോഴെങ്കിലും കപ്പൽശാലയ്ക്ക് ലഭിച്ചിരുന്നത് പക്ഷേ ഇന്ന് കാലം മാറി കഥ ഇന്ന് ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി കൊച്ചി കപ്പൽശാലയിൽ നിന്ന് നാവികസേനയിൽ ചേരുമ്പോൾ മറക്കരുത് ആ കാലത്തെ എഴുപത്തിയെട്ടിലാണ് ഇവിടെ കപ്പൽ നിർമ്മാണം ആരംഭിച്ചത് എൺപത്തിയൊന്നിൽ ആദ്യ കപ്പൽ നീറ്റിലിറങ്ങി എം വി റാണി പത്നി ചരക്കുകപ്പലായിരുന്നു അത് അതേ വർഷമാണ് അറ്റകുറ്റപ്പണി ആരംഭിച്ചത് തൊണ്ണൂറിൽ ഇവിടെ നിർമ്മിച്ച ആദ്യ എണ്ണ ടാങ്കർ മോട്ടർലാൽ നെഹ്റുവും നേരത്തിലിറങ്ങി മോട്ടർലാൽ നെഹ്റുവിന് ശേഷം കാര്യമായ കപ്പലോർന്നൊന്നും ലഭിച്ചിരുന്നില്ല ഈ സമയത്താണ് ഒരു എൻ ജി സിക്ക് വേണ്ടി റിഗുകൾ നിർമ്മിക്കുവാൻ ആരംഭിച്ചത് രണ്ടായിരത്തി നാല് ജനുവരിയിലാണ് കപ്പൽ നിർമ്മാണത്തിന് ഓർഡർ ലഭിച്ചത് ബഹാമസിലെ ഒരു കമ്പനിക്ക് വേണ്ടി ആറ് എണ്ണ ടാങ്കറുകൾ നിർമ്മിക്കുക അതിനൊപ്പം ഓയിൽ റിഗുകളുടെയും അഗ്നിശമന സംവിധാനങ്ങളുടെയും നിർമ്മാണവും തുടർന്നു രണ്ടായിരത്തി എട്ടിൽ നാവികസേനയുടെ ഐ എൻ എസ് വിരാടിന്റെ അറ്റകുറ്റപ്പണിയും നടത്തി രണ്ടായിരത്തി പത്തിലാണ് തീരരക്ഷാ സേനയ്ക്ക് വേണ്ടി ഇരുപത് അതിവേഗ പെട്രോളിംഗ് ബസിലുകൾ നിർമ്മിക്കാൻ ഓർഡർ ലഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് എന്നീ വർഷങ്ങളിൽ ഷിപ്പിംഗ് കോർപ്പറേഷന് വേണ്ടി അഞ്ച് ചരക്ക് കപ്പലുകളും ലൈബ്രേറിയ്ക്ക് വേണ്ടി ഒരു കപ്പലും നിർമ്മിച്ചു രണ്ടായിരത്തി പതിമൂന്നിലാണ് വിക്രാന്ത് എന്ന വിമാനവാഹിനി നിർമ്മിക്കാൻ ഓർഡർ ലഭിച്ചത് രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ നൂറാമത്തെ കപ്പൽ പണിത് നൽകി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ കോസ്റ്റ് ഗാർഡിന് വേണ്ടി ആറ് അതിവേഗ പെട്രോൾ വസലുകൾ പണിത് നൽകി പിന്നീടാണ് അബുദാബിക്ക് വേണ്ടി വൻകിട ബാർജ് പണിയാൻ ഓർഡർ ലഭിച്ചത് ചരക്ക് കപ്പലുകളും റോറോ ബസലുകളും സൈന്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെറുകിട കപ്പലുകളും മറ്റും നിർമ്മിക്കുന്ന പദ്ധതികളുമായി കപ്പൽശാല മുന്നേറുകയാണ് മറ്റൊരു വിമാനവാഹിനിയും നാവികസേനയ്ക്കായി മൂന്ന് യുദ്ധ നിർമ്മിക്കാനുള്ള കരാറുകളും കപ്പൽശാല നേടിക്കഴിഞ്ഞു അതേസമയം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് രാജ്യത്തിന് സമർപ്പിച്ച് നരേന്ദ്രമോദി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് പ്രതിരോധ സേനയ്ക്ക് കൂടുതൽ കരുത്തേകുന്ന കപ്പൽ അദ്ദേഹം സമർപ്പിച്ചത് ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ കൂടിയാണിത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിവർ ഐ എൻ എസ് വിക്രാന്തിന്റെ കമ്മീഷനിങ് ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ ഒൻപത് മുപ്പതോടെ കൊച്ചിൻ ഷിപ്പാർഡിലെത്തിയ പ്രധാനമന്ത്രിയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സ്വീകരിച്ചു നാവികസേന ഗാർഡ് ഓഫ് ഓണർ നൽകി പ്രധാനമന്ത്രി ആദരിച്ചു തുടർന്ന് അദ്ദേഹം ഉദ്ഘാടനം നടക്കുന്ന വേദിയിലെത്തി കേരളത്തിന്റെ സമുദ്രതീരം ഭാരതത്തിന്റെ പുതിയ സൂര്യോദയത്തിനാണ് സാക്ഷിയായത് എന്ന് ചടങ്ങിൽ സംസാരിച്ചു പ്രധാനമന്ത്രി പറഞ്ഞു വിക്രാന്ത് നമ്മുടെ അഭിമാനമാണ് ഐ എൻ എസ് വിക്രാന്ത് വെറുമൊരു വിമാനവാഹിനി കപ്പലല്ല പരിശ്രമത്തിന്റെയും പ്രതിബദ്ധതയുടെയും പ്രതീകമാണ് ഓരോ ഭാരതീയന്റെയും അഭിമാനത്തിന്റെ പ്രതീകമാണ് വെല്ലുവിളി എത്ര ദുഷ്കരമാണെങ്കിലും അതിജീവിക്കാൻ കഴിയുമെന്നതിന് തെളിവുകൂടിയാണ് വിക്രാന്ത് എന്ന് അദ്ദേഹം പറഞ്ഞു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്